ഹൈ ബോസ്, ദാൽ തടാകത്തിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റില് ബോട്ടിൽ കൊണ്ട് നടന്ന് സെയിൽ ചെയ്യുന്ന ചെറിയൊരു ജുവല്ലറിയാണ് ഈ കാണുന്നത്. കാശ്മീരിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ടൂറിസ്റ്റുകൾ വന്ന് ഇങ്ങനെ വള്ളം എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ, അതായത് ആ ഒരു ദാൽ ലേക്കിൽ, ദാൽ ലേക്കിന് ചുറ്റിനും ഇങ്ങനെ പോവാം, നമുക്ക് വള്ളം എടുത്തിട്ട് ഇങ്ങനെ പോവാം. അപ്പോഴേ ഇതിനുള്ളിലേക്ക് ഫാമേഴ്സിൻ്റെ വില്ലേജുകളാണ്, ഇതിന് പുറകിൽ ഇത് ടൂറിസ്റ്റ് ഹോംസാണ്, ഇതിന് പുറകിൽ കർഷകരുടെ വില്ലേജുകളുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വള്ളത്തിൽ അവർ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന സാധനങ്ങളുമായിട്ട് ഈ ഒരു മാർക്കറ്റിലേക്ക് വരും. വന്നിട്ട് ഇങ്ങനെ ഒഴുകുന്ന മാർക്കറ്റാണ്, വള്ളങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കും. ഇതിപ്പോൾ ഒരു ജുവല്ലറി പ്രൊഡക്ട്സുമായിട്ട് പുള്ളി വന്നതാണ്. സിൽവറും കല്ലുകളും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് പുള്ളി ചോദിക്കുന്നത് എത്ര? 3500 ആണ്. ഇങ്ങനെ ഒരു ഒഴുകുന്ന ജുവല്ലറി കാണാൻ പറ്റി ബോട്ടിലുള്ള. ഓക്കെ, ഒരു ട്രഡീഷണൽ പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. മുത്തുകളും കല്ലുകളും ഒക്കെ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ്. ഈ ഒരു യാത്ര ഡീറ്റെയിൽഡ് വ്യൂസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആശയമായൂർ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമാണ് ഇവിടെ, ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്, ശ്രീനഗറിലെ ഡാൽ ലേക്ക്. അങ്ങനെ അദ്ദേഹം എനിക്ക് ജുവല്ലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നൈസായിട്ട് പോവാണ്. ഒഴുകുന്ന ജുവല്ലറിയാണ് കാണുന്നത്. പെട്ടികളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി, സാധാരണ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെജിറ്റബിൾസും തുണികൾ, ഷാളുകളൊക്കെ. കൊല്ലം ഡിസ്ട്രിക്ട്. ഇത് ചായ ചായ തരാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ ഇവരുടെ ചായ ഭയങ്കര പ്രത്യേകതയാണ്, ഇവരുടെ ഒരു പ്രത്യേക മസാലയൊക്കെ ഉണ്ട്, അത് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ എത്ര ടയേർഡാണെങ്കിലും ഒരു ചായ കുടിച്ചാൽ മതി, പെർഫെക്റ്റ് ആവും. നല്ല എനർജറ്റിക് മസാലയാണ് അത്, ഇഞ്ചി, കുരുമുളക് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു മസാലയാണ്. അത് ഓവറായിട്ടല്ല, വളരെ ലൈറ്റായിട്ട്. കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ടോ? സാഫ്രോൺ. കുങ്കുമപ്പൂവൊക്കെ ഇട്ട് അടിപൊളിയൊരു ചായയാണ്. രാവിലെ 8 മണിയാണ് സമയം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ജൂൺ മാസം ആയതുകൊണ്ടാണെന്നറിയില്ല, രാവിലെ 5:30 തന്നെ സൂര്യോദയം, 5:30 ആകുമ്പോൾ നല്ല വെട്ടമാവും. രാത്രി 8 മണി വരെയൊക്കെ ആ ഒരു സൂര്യൻ അസ്തമിക്കുന്നത് 7:40 We started our journey 10 days ago. Yeah, Thai. Right? 10 days ago. Okay. Have crossed so many streets. This may appear as a swimmer. ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഇനി അങ്ങോട്ട് വരും. തുണികളൊക്കെ ഒരുപാട് തുണികൾ, കാർപ്പറ്റുകൾ, കാശ്മീരികൾ നിർമ്മിക്കുന്ന പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. കാർപ്പറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ, കാർപ്പറ്റൊക്കെ നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ്. ഓക്കെ, 2 ചായ 100 രൂപ. After finish the cup, you don't throw the cup into the okay, okay, okay. Keep it here. Okay. ഒന്നും ഇതിലിടരുതെന്ന് വളരെ പ്രത്യേകം അവർ പറയുന്നുണ്ട്. കർഷകരൊക്കെ വളരെ സാധാരണക്കാരാണ്, വളരെ പാവം കർഷകരാണ്. അത് നമ്മളെ ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റുകളിലൂടെ വന്നപ്പോഴും തോന്നിയൊരു കാര്യമാണത്. കാര്യം നമ്മൾ NH 44 NH 48 ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇരുവശങ്ങൾ ഫുള്ള് കർഷകരാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൃഷിപ്പാടങ്ങളിൽ ഇറങ്ങി, ക്യാബേജ്, അങ്ങനെ ഒരുപാട് നെൽപ്പാടങ്ങൾ, അതുപോലെ കരിമ്പ്,
ഗോതമ്പ്, അങ്ങനെ ചോളം, കുറേ പാടങ്ങളിറങ്ങിയാൽ അവിടെ എല്ലാവരും വളരെ സാധാരണക്കാരാണ്. അപ്പോൾ ഇതും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർഗ്ഗ, ഈ ഒരു ഹൗസ് ബോട്ടുകളുടെയൊക്കെ അപ്പുറത്തേക്ക് വില്ലേജുകളാണ്. അതുപോലെ ഇവരെല്ലാം പേയ്മെൻറ്റും അക്സെപ്റ്റ് ചെയ്യും, ഗൂഗിൾ പേയും കാർഡ് പേയ്മെൻറ്റും എല്ലാം ഇവർ അക്സെപ്റ്റ് ചെയ്യും. അതൊരു ലേഡി, ഇത് 5:30-6 ആകുമ്പം തന്നെ കുറേ സാധനങ്ങൾ ഫിനിഷായിട്ട് തിരിച്ചു പോവും. പിന്നെ ഇത് എല്ലാം എൻഡ് ചെയ്യുന്നത് ദാൽ ലേക്കിലാണ്. ഇത് അതിൻ്റെ ഒരു പോർഷനാണ്, വലിയൊരു ഏരിയയാണ്. പിന്നെ ഇതിലൊക്കെ വന്ന് നമുക്ക് താമസിക്കാം, പക്ഷേ ഹൈലി കോസ്റ്റ്ലി ആണ്. എനിക്ക് തോന്നുന്നു പെർ ഡേ ഒരു 8,000-10,000 ആ റേഞ്ചൊക്കെ വരും. ഏതാ 5-star? ഇത് 5-star ഫെസിലിറ്റി ഉള്ള ഹൗസ് ബോട്ടുകളൊക്കെയാണ്. ഇതൊക്കെ ഗുലിസ്ഥാൻ പാലസ് പ്രീമിയം ഡീലക്സ്. നമ്മൾ ആലപ്പുഴയൊക്കെ പോയി ഹൗസ് ബോട്ട് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലാണ്, പക്ഷേ ഭയങ്കര ചേഞ്ചാണ്. ആ ഒരു ജിയോഗ്രഫി ഭയങ്കര വ്യത്യാസമാണ്. ചുറ്റിനും ഹിമാലയൻ മലനിരകളാണ്. ഡിസംബറൊക്കെ ആകുമ്പം കുറേ കൂടെ മഞ്ഞുമൊക്കെ തണുപ്പുമൊക്കെ ആയിരിക്കും. ഒരു മണിക്കൂർ ഇതിൽ പോകാൻ 1,500 രൂപയൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ഓപ്ഷൻ, അവർ ചോദിക്കും ഓക്കെ, നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും എത്ര വേണം അല്ലെങ്കിൽ എത്ര ആകാം. അപ്പോൾ ഒരു ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 700 രൂപയ്ക്കാണ്. നമ്മൾ 700 രൂപ തരാമെന്ന് പറഞ്ഞ് പുള്ളി സമ്മതിച്ചു. കാര്യം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഭയങ്കര റേറ്റ് ചോദിക്കും, കത്തി റേറ്റ് ചോദിക്കും, ഡിസ്കൗണ്ട് ചോദിക്കണം. ഇതെല്ലാം അങ്ങനെ വില്ലേജുകൾക്കുള്ളിലേക്ക് പോകുന്ന വഴിയാണ്. This is handmade? Yeah, handmade. എല്ലാം ഹാ കൈ കൊണ്ടുണ്ടാക്കുന്ന, ഭയങ്കര ചീപ്പാണ്. ഇന്നലെ ആ ഒരു ഓവർകോട്ടൊക്കെ 200 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ കിടക്കുന്ന കണ്ടു. ഇപ്പോൾ ഫിഷിംഗ് പ്രോഹിബിറ്റഡ് ആണ്. ഭയങ്കര രസമാണ് ഇവരെ കാണാൻ. ഹിന്ദി സിനിമയിൽ, ഹിന്ദി സിനിമയിലൂടെ പോകുന്ന പോലെയാണ്. പിന്നെ ചായ തണുത്തു പോകും. കുങ്കുമപ്പൂവൊക്കെ ഇട്ട് അടിപൊളി ചായ. പിന്നെ ഭയങ്കര ആർമിയുടെ സാന്നിധ്യം ഉള്ളൊരു സ്ഥലമാണ് ശ്രീനഗർ. ഓരോ പോയിന്റിലും സായുധ സേന ഉണ്ടാവും, CRPFഉം നേവിയും കാശ്മീരി പോലീസും എല്ലാം. ഭയങ്കര സുരക്ഷിത മേഖലയാണ്. വേണ്ട, അങ്ങോട്ട് പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. ഇത് ഹാൻഡ് ക്രാഫ്റ്റ് സെയിൽസ് ചെയ്യുന്നൊരു സ്ഥലമാണ്, കാശ്മീർ ഹാൻഡ് ക്രാഫ്റ്റ് സെയിൽസ്. ഇതിനകത്തോട്ടൊക്കെ വില്ലേജുകളിൽ പോകുന്ന വഴികളാണ്. എല്ലാം വെള്ളത്തിലാണ്. പക്ക ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കടയാണ്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഹാഷിമായിരുന്നു പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. താങ്ക് യു.